മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് തിഹാർ ജയിലിൽ ഗുണ്ട നേതാവ് കൊല്ലപ്പെട്ടു രോഹിണി കോടതി വെടിവെപ്പ് കേസ് പ്രതി ടില്ലു താജ്പുരിയാണ് കൊല്ലപ്പെട്ടത് എതിർ സംഘത്തിലുള്ളവരാണ് കൊലപാതകം നടത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിശദാംശങ്ങളുമായി ആദ്ര ഈ ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്നും ആദ്ര തിഹാർ ജയിലിൽ ഗുണ്ട നേതാവ് കൊല്ലപ്പെട്ടു രോഹിണി കോടതി വെടിവെപ്പ് കേസ് പ്രതി ടില്ലു രാജ് താജ്പുരിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാരണങ്ങൾ വ്യക്തമായിട്ടുണ്ടോ ൻസില സുനിൽമാൻ താജ്പൂരിയ എന്ന് പേരുള്ള തില്ലു രാജ്പുരി എന്ന് അറിയപ്പെടുന്ന ഒരു പ്രമുഖ ഗുണ്ട സംഘത്തിലെ അംഗമാണ് ഇയാള് ജയിലിനകത്തുള്ള ഒരു സംഘർഷത്തെ സംഘർഷം ഈ തില്ലു രാജ്പുരിയുടെ താജ്പുരിയുടെ മരണത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു ജയിലിലെ തന്നെ അന്തവാ അന്തേവാസികളായ ഈ തില്ലു രാജ്പുരിയുടെ ഗുണ്ടാ സംഘ സംഘത്തിനോട് പകയുള്ള ഒരു എതിർ ഗുണ്ടാ സംഘത്തിലെ ആളുകളാണ് ഇത്തരത്തിൽ സംഘർഷ മരണ തില്ലു രാജ്പുരി താജ് താജ്പുരിയുമായി സംഘർഷത്തിലായതെന്നും ഇതിനെ തുടർന്നാണ് മരണമെന്നുമാണ് ലഭിക്കുന്ന വിവരം ഇരുമ്പുപാടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയാണെന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ ദീൻദയാൽ ആശുപത്രിയിൽ ഉടൻ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടുണ്ടായിരുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നാൽ മാത്രമേ കൊലപാതകത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ ഈ തില്ലു രാജ്പുര്യ താജ്പുര്യ കൊല്ലപ്പെട്ട തില്ലു താജ്പുരിയോ ദില്ലി രോഹിണി കോടതി കേസ് വെടി വെടിവയ്പ്പ് കേസിലെ പ്രതിയാണ് അറസ്റ്റ് കേസിൽ ഇയാൾ തിഹാർ ജയിലിൽ അറസ്റ്റിലായി തിഹാർ ജയിലിൽ കഴിഞ്ഞ് വരികയായിരുന്നു രോഹിണി കോടതിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഡൽഹിയിലെ രോഹിണി കോടതിയിൽ കോടതിയിൽ ഒരു വെടിവയ്പ് നടന്നിട്ടുണ്ടായിരുന്നു എതിർ ഗുണ്ട തലവനായ ജിതേന്ദ്ര ഗോഗിയെ ജിതേന്ദ്ര ഗോഗിയെ വെടിവെച്ച് കൊന്ന കൊന്നു എന്നായിരുന്നു കേസ് ഉണ്ടായിരുന്നത് ഇരു ഇരുഗുണ്ട ഈ തില്ലു താശ്പ്പുരിയുടെയും അതുപോലെ തന്നെ ജിതേന്ദ്ര ഗോഗിയുടെയും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ളൊരു കുടിപ്പകയായിരുന്നു ഇത്തരത്തിലൊരു വെടിവയ്പ് കേസിലേക്ക് അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ മുഖ്യ സൂത്രധാരനാണ് തില്ലു താജ്പൂരിയ എന്ന് പോലീസ് അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് വെടിവയ്പ് നടന്ന് വെടിവയ്പ്പിനെ തുടർന്ന് ജിതേന്ദ്ര ഗോകി ഉൾപ്പെടെ മൂന്ന് പേരാണ് അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഗോകിയെ ഒരു കേസിൽ ഗോകിയെ കോടതിയിൽ രോഹിണി കോടതിയിൽ ഹാജരാക്കി വിചാരണ നടത്തുന്നതിനിടെയായിരുന്നു വെടിവയ്പുണ്ടായിരുന്നത് ഇത്തരത്തിൽ താജ്പൂര്യ തിഹാർ ജോലി കടന്നുവരുന്നത് കഴിഞ്ഞു വരികയായിരുന്നു ഈ ജിതേന്ദ്ര ഗോകിയുടെ സംഘമാണ് ഇപ്പോൾ ടില്ലു താജ്പുരിയെ ആക്രമിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം അൻസില ചെറിയ വ്യക്തമാണ് ആതിര തിഹാർ ജലീൽ ഗുണ്ട നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു രോഹിണി കോടതി വെടിവയ്പ് കേസ് പ്രതി ടില്ലു താജ്പുരിയാണ് കൊല്ലപ്പെട്ടത് എതിർ സംഘത്തിലുള്ളവരാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വിശദാംശങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന് ആതിര